അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹജ്ജത്തുൽ ഇസ്ലാം അബു ഹാമിദുൽ ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ പ്രിയ ശിഷ്യന് നൽകിയ ഉപദേശങ്ങളിൽ നിന്നും രണ്ടാമത്തേത്, അയ്യുഹൽ വലദ് മീൻ ജുംലത്തി മാൻ അസ്സഹ ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തുഹു ഖൗലുഹു അലാമത്തു ഇറാദില്ലാഹി തആല അനിൽ അബ്ദി ഇസ്തിഗാലുഹു ബിമാ ലാ യഗ്നീഹി وإن امرأ ذهبت ساعة من عمره في غير ما خلق له لجدير أن تطول عليه حسرته ومن جاوز الأربعين ولم يغلب خيره شره فليتجهز إلى النار وفي هذه النصيحة كفاية لأهل العلم. മഹാനായ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ പ്രിയ ശിഷ്യന് നൽകുന്ന ഉപദേശങ്ങളിൽ നിന്ന് പ്രധാനപ്പെട്ടത്, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടരുത് എന്നാണ്. മഹാനായ ഉസ്താദ് ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി ഓർമ്മപ്പെടുത്തുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമുദായത്തോട് ഉപദേശിച്ച കാര്യത്തിൽ ഇപ്രകാരമുണ്ട്. അതെന്താണ്? ഒരാൾ തനിക്ക് ആവശ്യമില്ലാത്ത കാര്യത്തിൽ മുഴുകൽ അള്ളാഹു അവനിൽ നിന്നും മുഖം തിരിച്ചു എന്നതിൻ്റെ ലക്ഷണമാണ്. ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടുക എന്നുള്ളത് അള്ളാഹു തആലക്ക് താല്പര്യമില്ല, അള്ളാഹു അതിൽ നിന്നും മുഖം തിരിക്കും. ഏതൊരു വ്യക്തിയും അള്ളാഹുവിനുള്ള ആരാധനയ്ക്ക് വേണ്ടിയല്ലാത്ത വിഷയത്തിൽ തൻ്റെ ആയുസ്സിനെ ഒരു നിമിഷം നഷ്ടമാക്കിയാൽ അവൻ്റെ പരാജയം അത് നിമിത്തം മൂലം ദീർഘമാകുന്നതാണ്. ഒരാൾക്ക് 40 വയസ്സ് മറികടക്കുകയും അവൻ്റെ നന്മ തിന്മയേക്കാൾ മികച്ചു നിൽക്കുകയും ചെയ്തില്ലെങ്കിൽ അവൻ നരകാഗ്നിക്ക് തയ്യാറായിക്കൊള്ളട്ടെ. അഥവാ ഒരു 40 വയസ്സുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നന്മ തിന്മയേക്കാളും മികച്ചു നിൽക്കണം. അങ്ങനെ ഉണ്ടായിട്ടില്ല എങ്കിൽ അവൻ നരകത്തെ പ്രതീക്ഷിച്ചു കൊള്ളട്ടെ, അതിനുവേണ്ടി ഒരുങ്ങിക്കൊള്ളട്ടെ എന്നാണ് മഹാൻ അവർ പഠിപ്പിക്കുന്നത്. ഒഫി ഹാദിഹി നസീഹത്തി കിഫായത്തുൽ ലിഅഹ്ലിൽ ഇൽമ്. ഈ ഉപദേശത്തിൽ അറിവുള്ള ആളുകൾക്ക് മതിയായ ഉപദേശമുണ്ട് എന്ന് മഹാനവരുകൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ആ പ്രിയ ശിഷ്യന് നൽകിയ ഉപദേശത്തിൽ അടങ്ങുന്നതാണ്. അള്ളാഹു നമ്മെ സമയത്തിൽ ബറക്കത്തുള്ള അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ ചെലവഴിക്കുന്ന ഈ ഭാഗത്തിൽ ഉൾപ്പെടുത്തും.